ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡാഷ് ക്യാം നമ്മുടെ എസ്പ്രസ്സോയിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാം. DDPAI മോള N3 എന്ന മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡാഷ് ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മോഡൽ വരുന്നുണ്ട്. അതിൽ തന്നെ പല വ്യത്യാസമുള്ള മോഡൽസുണ്ട്. ഇപ്പം ഫ്രണ്ട് ക്യാമറ മാത്രമുള്ളത്, റിയർ ക്യാമറയും കൂടി വരുന്നതുണ്ട്. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻസ് വ്യത്യാസം വരുന്നതുണ്ട്. HD, Full HD, 2K, 4K, ഇങ്ങനെ ധാരാളം വെർഷൻസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് വിലയിലും വ്യത്യാസം വരുന്നുണ്ട്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ഏകദേശം ഒരു 2500 മുതലൊക്കെ നമുക്ക് ഡാഷ് ക്യാമറകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്യാമറയുടെ കൂടെ കിട്ടുന്ന ഒരു സ്റ്റിക്കറുണ്ട്. ഒരു പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് സ്റ്റിക്കറാണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ എന്നാണ് പറയുന്നത്. നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ആദ്യം ഈ സ്റ്റിക്കർ ഒട്ടിക്കണം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ പിന്നീട് ഈസിയായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ക്യാമറയുടെ ബേസിലുള്ള സ്റ്റിക്കറിൻ്റെ കവർ ഇളക്കി മാറ്റി നമ്മൾ നേരത്തെ ഒട്ടി ഗ്ലാസ്സിൽ ഒട്ടിച്ച ആ പ്ലാസ്റ്റിക് സ്റ്റിക്കറിലേക്ക് ബേസ് ഒട്ടിക്കണം. ഇനി നമുക്ക് ക്യാമറ മൊഡ്യൂൾ ആ ബേസിലേക്ക് ഫിറ്റ് ചെയ്യാം. അതിനായിട്ട് ബേസിന് ഇരുവശവുമുള്ള ഒരു കറുത്ത ബട്ടൺ പ്രസ് ചെയ്ത് USB-C പോർട്ടിലേക്ക് ക്യാമറ കണക്ട് ചെയ്യണം. ഈ ക്യാമറയുടെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത് സി പോർട്ട് കണക്ഷൻ ആയതുകൊണ്ട് നമുക്കിപ്പം കാറിനകത്ത് വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ നേരെ ജസ്റ്റ് ഊരി തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്ത് വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറയുടെ കൂടെ കിട്ടിയിരിക്കുന്ന USB വയർ നമ്മൾ ക്യാമറയിൽ ആദ്യം ക്യാമറയുടെ ബേസിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ റൂഫിനും വിൻഡ്ഷീൽഡ് ഗ്ലാസിനും ഇടയിലൂടെ നമുക്ക് അത് എ പില്ലറിലേക്ക് കൊണ്ടുവരണം. എ പില്ലർ വഴിയാണ് നമ്മളത് താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പൂർണ്ണമായിട്ടും നമുക്ക് കേബിള് നമുക്ക് അത് മറച്ചു വയ്ക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം എ പില്ലറിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ ഊരി മാറ്റണം. ആദ്യം ഈ ഇടത് ഭാഗത്ത് ഉള്ള ചെറുതായിട്ടിങ്ങനെ നമ്മൾ പ്രഷർ കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ഈസിയായിട്ട് ഊരി വരും. അത് ജസ്റ്റ് രണ്ട് ലോക്കിലാണ് നിൽക്കുന്നത്, പ്ലാസ്റ്റിക് ലോക്കുകളാണുള്ളത്. അതുപോലെ തന്നെ അകത്തായാലും നമ്മൾ ആ ഒരു മധ്യഭാഗത്ത് ചെറിയൊരു പ്രഷർ കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ട് ലോക്കാണ് വരുന്നത്. ഒന്ന് ആ മുകൾ ഭാഗത്തായിട്ടും ഒന്ന് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടുമുള്ള ലോക്കാണ് വരുന്നത്. ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് പ്രഷർ കൊടുത്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരും. അതിനുശേഷം ഓൾറെഡി ഏപ്രിലിൽ കൂടെ രണ്ടും കേബിൾ പോയിട്ടുണ്ട്. ആ കേബിളിലേക്ക് നമുക്ക് ടൈ ചെയ്യുക, ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുകയോ ചെയ്തതിന് ശേഷം ആ ബാക്കി വരുന്ന എല്ലാ കേബിളും അതുവഴി നമ്മൾ ഗ്ലൗ ബോക്സിനകത്തേക്ക് ഇറക്കണം. എന്നിട്ട് ഗ്ലൗ ബോക്സ് തുറക്കാനായിട്ട് നമ്മൾ ആ സൈഡിൽ ചെറുതായിട്ട് പ്രഷർ സൈഡിൽ അകത്തേക്ക് ആക്കിയതിന് ശേഷം താഴേക്ക് വിട്ടിരുന്നാൽ മതി. എന്നിട്ട് ഗ്ലൗ ബോക്സിനകത്തേക്ക് കേബിൾ എല്ലാം വലിച്ചെടുക്കണം. പൂർണ്ണമായിട്ടും കേബിൾ നമ്മൾ ഫുൾ എല്ലാം വലിച്ചെടുത്തതിന് ശേഷം പില്ലറിൻ്റെ കവർ അടയ്ക്കാം. ആ കേബിളിൻ്റെ മധ്യഭാഗം എല്ലാം കൂടി നമുക്ക് ചുരുട്ടി ഒരു ടൈ ചെയ്തോ ഇൻസുലേഷൻ ടേപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് ഗ്ലൗ ബോക്സിൻ്റെ പുറകിലായിട്ട് ഇട്ടിരുന്നാൽ മതി. ഉള്ള USB പോർട്ടിലേക്ക് നമുക്ക് ചാർജർ കണക്ട് ചെയ്യാൻ ആവശ്യമായ ഭാഗം അത്രയും മാത്രം നീളം നമുക്ക് എടുത്താൽ മതി പുറത്തേക്ക്. ഇനി ക്യാമറയുടെ കൂടെ കിട്ടിയിരിക്കുന്ന ചാർജർ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് USB കുത്തിക്കഴിഞ്ഞാൽ ക്യാമറ വർക്കാവുന്നതാണ്. ക്യാമറ ഇൻസ്റ്റലേഷൻ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും ക്യാമറയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആപ്പ് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് വിഷ്വൽസ് ഡൗൺലോഡ് ചെയ്യാനും വിഷ്വൽസിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുവാനും കൂട്ടുവാനും അങ്ങനെയുള്ള കുറേ സെറ്റിങ്സ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും.